കാൽമുട്ടുകൾ കൂട്ടിയിടിച്ച് വിറച്ച് ഉമ്മൻചാണ്ടിയുടെ മുന്നിൽ പാൻസിൽ മൂത്രമൊഴിച്ച് നിൽക്കുന്നത് പോലെയാണല്ലോ അയാളുടെ ശരീരഭാഷ കണ്ടത്. നിങ്ങളെ കണ്ടപ്പോൾ ട്രൗസറിൽ മൂത്രമൊഴിച്ചെന്നൊക്കെയാണ് ശ്രീമതി ശോഭാ സുരേന്ദ്രൻ പറഞ്ഞത്. ഇതേ യതീഷ് ചന്ദ്ര, ഞാൻ അദ്ദേഹത്തിന്റെ ട്രൗസർ പൊക്കി നോക്കാത്തതുകൊണ്ട് എനിക്കറിയത്തില്ല. അത് നോക്കിയവർക്കേ കൃത്യമായിട്ട് അറിയത്തുള്ളൂ. അതുകൊണ്ട് അതിനെക്കുറിച്ചൊന്നും ഞാൻ മറുപടി പറയില്ല. ആരാ? സിസ്റ്റർ ആണോ ബ്രദർ ആണോ? ഏതായാലാണ് നമുക്ക് പോസിറ്റീവ് സൈഡ്. അല്ല പറ, സിസ്റ്റർ ആണോ ബ്രദർ ആണോ? സിസ്റ്റർ ആണ്. സിസ്റ്റർ ബാപ്പ കോംപ്ലിക്കേറ്റഡ്. അതെന്താ, സിസ്റ്ററിനെ കല്യാണം കഴിപ്പിച്ച് വിടൂലേ? ഇല്ല, എനിക്ക് ബ്രദർ ആണ്. ഞാൻ ഒറ്റ പോളാണ്ട് കെട്ടിക്കൊണ്ട് വരാൻ എന്നെ വീട്ടിലാ നിർത്തുള്ളൂ. നിക്കാം, എനിക്കൊരു നാണമാനില്ല. മലയാളത്തിന്റെ മഹാപ്രതിഭയായിരുന്ന സൈനുദ്ദീൻ ചേട്ടന്റെ മകനാണ് ഇദ്ദേഹം, സിനിൽ സൈനുദ്ദീൻ. പിന്നെ ഹരിശ്രീ അശോകൻ ചേട്ടന്റെ മകനാണ് ഇദ്ദേഹം. കണ്ട ഞെട്ടി ഈ രണ്ട് ചേട്ടന്മാരുടെ പടം കണ്ടുകൊണ്ടിരുന്ന എന്റെ അച്ഛൻ ചാക്കോ ചേട്ടന്റെ മോനാണ്. രാജ് എന്ന് പറഞ്ഞൊരു വിമൻസ് കോളേജ് ഉണ്ട്, പൃഥ്വിരാജ് എന്ന് പറഞ്ഞ. എടാ, ഞാനിങ്ങനെ അങ്ങോട്ട് പോണോ വേണ്ടോ ഇങ്ങനെ ആലോചിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, നീ എന്തിനാ വെറുതെ പോകുന്നത്? ഒരു പരിപാടിക്ക്, എന്തൊരു ഫംഗ്ഷൻ, അവിടെ എന്തോ അനുബന്ധിച്ച് നീരജ് മാധവ് വന്നു. അപ്പൊ ഒരു താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ അങ്ങനെ ഞാൻ നിർബന്ധിച്ചാണല്ലോ പോന്നെ. ഞാൻ കാണുമ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ, ഒരു ആ സെന്ററസിന്റെ സ്റ്റേജിന്റെ ഏതോ പൊക്കത്തു നിന്ന് ഒരാൾ ചാടി വരുന്നു, ഓടി ക്രൗഡിനിടയിൽ ഡാൻസ് കളിക്കുന്നു, പെൺകുട്ടിയുടെ ഒരു താല്പര്യമല്ല എനിക്ക് പോവാന്ന് പറഞ്ഞ ആള് കുട്ടികൾ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ ഓടി ഉണ്ടാവോന്ന് തോന്നി. അപ്പൊ ഞാൻ അങ്ങ് കയറി കളിച്ചു കളിച്ചപ്പോ പിന്നെ അവരൊക്കെ കൂടെ വന്ന് അങ്ങ് സപ്പോർട്ട് ചെയ്തു. ഇപ്പൊ ഇവിടെ നിന്ന് കളിക്കാൻ ചിലപ്പോ കളിക്കില്ല, മനസ്സിലായില്ല? ഇത് സെന്ററസ് ആണെന്ന് വിചാരിക്കുക. പിന്നെ എൻ്റെ അച്ഛൻ്റെ എൻ്റെ അച്ഛനും അപ്പൂപ്പനെയും പറ്റി പറയണമെങ്കിൽ ഞാൻ എൻ്റെ അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അച്ഛൻ ഭയങ്കരമായിട്ട് അപ്പൂപ്പൻ ഭയങ്കരമായിട്ട് അധ്വാനിക്കാൻ ശീലമുള്ള ആളായിരുന്നു. അപ്പൂപ്പൻ രാവിലെ മോർണിംഗ് വാക്കിന് പോയാൽ പോലും എന്തെങ്കിലുമൊക്കെ അധ്വാനിച്ചിട്ടേ വരുള്ളൂ. ആ കമ്മല വളയ മാല എന്തെങ്കിലുമൊക്കെ അധ്വാനം കാണാം. എൻ്റെ അപ്പൂ ഇവക്ക് കുറച്ച് മാസങ്ങളായിട്ട് വിട്ടുമാറാത്ത വയറുവേദന. ഇറങ്ങിയപ്പോ ശരീരത്തിനകത്ത് സേതാനത്ത് കയറി കുത്തിരിക്കുക. അൽഹംദുലില്ലാ, നമുക്ക് അനസ്തേഷ്യ കൊടുത്തിട്ട് അടിച്ചൊഴിപ്പിച്ചാ പോരെ. അനസ്തേഷ്യ കൊടുത്ത് ഈ സൈത്താൻ മൈറ്റി കിടന്നു ഉറങ്ങിയാ പിന്നെ നിങ്ങൾ ഇറക്കും അതിനെ. എന്നെ കൊണ്ട് പറ്റൂല ഉറങ്ങണ ഒരാൾ അടിച്ചിറക്കാൻ. കാവ്യ, ദേ കാവ്യയുടെ മുമ്പിൽ വെച്ചിട്ടാണ് മീനാക്ഷി എന്നെ ഇൻസൾട്ട് ചെയ്തിരിക്കുന്നത്. കാവ്യ അറിയാൻ പാടില്ലാത്തോണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ ഒരു ദിവസം കുറഞ്ഞതൊരു. വേറെ ഒന്നുമില്ല, പഴത്തോലും മുതൽ ഉള്ളിത്തോലും വരെയുള്ള സകല ഫുഡ് വേസ്റ്റും ഇപ്പൊ വളം കീടനാശിനിയൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അമ്മ എങ്ങനെ ഉണ്ടാക്കിയ ഒരു കീടനാശിനി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ വീടിന്റെ മുറ്റത്ത് ചെടികൾക്കൊക്കെ ഒന്ന് തെളിച്ചു. ദോഷം പറയരുതല്ലോ, 100 മീറ്റർ ചുറ്റളവുള്ള മനുഷ്യന്മാർക്ക് പോലും നടക്കാൻ പറ്റാത്ത നാറ്റായിരുന്നു. എല്ലാ ദിവസം വൈകിട്ട് വീട്ടിൽ വന്നിട്ടിരുന്ന കൂട്ടുകാർ അതോടുകൂടി വരവ് നിർത്തി. അപ്പൊ അമ്മ പറഞ്ഞു, ഓക്കെ കീടനാശിനി വർക്ക് ചെയ്യുന്നു. അപ്പോ ഈ അപ്പോ നമുക്ക് തുടങ്ങിയാലോ? നാല് അത് തുറക്കാൻ പോവാ. ആ തുടങ്ങ. ആ തലയിൽ ഒരു തട്ടെടുത്തിട്ടാണ് ടി വിയിലൊക്കെ വരണ്ടല്ലേ. ആ പൊട്ടുകുത്തിണ്ടോ? എന്താ വേണ്ട, കാര്യമില്ല. എന്ത് പരിഹാരമാണ് കണ്ടുപിടിച്ചെന്ന് ഞങ്ങളും കൂടെ അറിയണല്ലോ. ആ എന്റെ പൊന്നു പെങ്ങളെ, എന്താണ് പഠിക്കുകയാണോ വർക്ക് ചെയ്യാണോ? ഞാന് ഡിഗ്രി കഴിഞ്ഞു, ഒരു വർഷമായിട്ട് വീട്ടിൽ മിണ്ടാതിരിക്കുകയാണ്. ഇനി ഈ വർഷം പി ജിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. എന്തുപറ്റി മിണ്ടാതിരിക്കുന്നു? ഒരു വർഷമായിട്ട് മിണ്ടാതിരി ഡോക്ടർ കണ്ടില്ലേ? മെസ്സില് ഭയങ്കര കോമഡി. അതായത് ഈ പാലിന്റെ കളറൊക്കെ ഇങ്ങനെ വെള്ളം പോലെയാണ്. അപ്പം ഒരു ദിവസം നമ്മുടെ കുപ്പച്ചാമി എന്ന് പറഞ്ഞൊരു മച്ചാനുണ്ട്. മച്ചാൻ ഈ പാലെടുത്ത് പറഞ്ഞു, ഡേയ് ഇതുക്കു മേലെ താങ്ക മുടിയാതിടാ, നാ പോയി കേക്കറേ. പാലെടുത്തിട്ട് വാടിൻ്റെ അടുത്ത് പോയിട്ട്
സാർ എന്നാ സാർ ഇന്ന് തണ്ണി ലൈറ്റാ പാൽ മാറി എനിക്ക് തണ്ണിയില കൊഞ്ചം പാൽ കലന്നിருക്കு, ഇനിമേ നല്ല തണ്ണി കൊടുക്ക.